السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. بهمان الله إمهتايا مجلسين ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെത്തിച്ചേർന്നിട്ടുള്ള സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള നമുക്കൊക്കെ ആദരണീയനായ പി എം മുസ്തഫ തങ്ങൾ പകര, സുന്നി യുവജന സംഘം താനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ബാസ് ഫൈസി, ബഹുമാനപ്പെട്ട സയ്യിദ് ദാരിമി, നമ്മുടെ മദ്രസയുടെ ജനറൽ സെക്രട്ടറി പി മുജീബ് റഹ്മാൻ, റഷീദ് മുസ്ലിയാർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാർ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിവിടെ ചെലവഴിച്ച സമയവും ആരോഗ്യവും സമ്പത്തും എല്ലാം നമുക്ക് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ മാഫ്രത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെയും അവരെയും റബ്ബു സുബ്ഹാനഹു വതആല നാളവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്ത് മജ്ലിസിൻ്റെ, സ്വലാത്ത് വാർഷികത്തിൻ്റെ, മജ്ലിസുന്നൂർ വാർഷികത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായിട്ടുള്ള സ്വാലിഹ് അൻവരി ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട നെല്ലായ ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ പരിപാടിയിൽ ദുആ മജ്ലിസിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ടവർ നമ്മുടെ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. മഹാന്മാരായ ബദരീങ്ങൾ അനുസ്മരിക്കുന്ന ഒരു മജ്ലിസാണ്. എല്ലാ മാസവും മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നതിൻ്റെ ഒരു വാർഷികം, ഒരു ഒരുമിച്ച് കൂടലാണ് നമ്മളെല്ലാ വർഷവും ഇവിടെ നടത്തുന്നത് പോലെ ഇപ്രാവശ്യവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇഹപര വിജയമാണ്. നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കണം. അതാണ് ഇത്തരം പരിപാടികളുടെ ഒക്കെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം. ഇതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടതാണ്. മറ്റുള്ള ഭൗതികമായ ഉദ്ദേശങ്ങളൊക്കെ അതിനുവേണ്ടി ആവരുത് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം കടന്നു വരാനിരിക്കുകയാണ്. നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ശംശുദ്ധമായ ഹൃദയവുമായിട്ടായിരിക്കണം ഞാനും നിങ്ങളും പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറാവേണ്ടത്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമായിരിക്കണം. പരിശുദ്ധമായ റജബ് മാസം വന്നതോടുകൂടി തന്നെ റമദാനിൻ്റെ ഒരുക്കമായി. ബഹുമാന്യനായ ഉസ്താദ് സ്വാലിഹ് അൻവരി അവറുകൾ നമുക്ക് വേണ്ട നസീഹത്ത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പം അതുകൊണ്ട്
അങ്ങനെയുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. ഇവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. കേട്ട് ഞാനും നിങ്ങളും കേട്ട് വയലിൽ ഉഷാറായിരുന്നു, നല്ല ആളാണ്, നല്ല പ്രഭാഷകനാണ് എന്ന് പറഞ്ഞ് വയലിൻ്റെ അഭിപ്രായം പറയുന്നതിനല്ല. നമുക്കൊക്കെ വേണ്ടത് ആ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ ജീവിച്ചതിനേക്കാൾ നല്ല രൂപത്തിൽ അള്ളാഹുവുമായി എടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ പരിശുദ്ധമായ മജ്ലിസ് കൊണ്ട് നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതലായി സംസാരിക്കുകയല്ല, നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ മാസവും നമ്മുടെ മദ്രസയിൽ വെച്ച് നടന്നു വരുന്ന എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ബുധനാഴ്ചയാണ് നമ്മുടെ പരിപാടി ഇവിടെ നടക്കാറുള്ളത്. വർഷങ്ങളായി മുടങ്ങാതെ നമ്മുടെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ഇതുപോലെ രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങളിലായി വാർഷിക പരിപാടികളും നമ്മൾ നടത്താറുണ്ട്. ആയതിനാൽ അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിലൊക്കെ നമുക്ക് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് നസീഹത്ത് നൽകാനും നമുക്ക് ദുആ ചെയ്യാനും ഒക്കെ ഇവിടെ എത്താറുണ്ട്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്. ഇന്ന് നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കേരളത്തിലെ തന്നെ നമ്മുടെ പ്രഭാഷകരിൽ അറിയപ്പെട്ട ഒരാളായ സോലിഹ് അൻവരി ചേകന്നൂർ അവറുകളാണ്. അതേപോലെ തന്നെ നമുക്ക് ദുആ നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള വന്യ വയോധികനായ ബഹുമാന്യനായ നിരവധി വർഷങ്ങളായി ഒരേ സ്ഥലത്ത് തന്നെ 60 വർഷത്തിലധികമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള കേരളത്തിൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതന്മാരിൽ ഒരാളായിട്ടുള്ള മഹാനായ നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന ഷെയ്ഖുന നെല്ലായ ഉസ്താദാണ് ഇന്ന് ദുആക്ക് നേതൃത്വം നൽകുന്നത്. ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ് അദ്ദേഹം, മഹാനവറുകൾ. അപ്പോൾ നമുക്കൊക്കെ തിരക്കുകൾക്കിടയിൽ അത്തരം മഹാന്മാരൊക്കെ അവിടെ പോയി കാണുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുക എന്നല്ലാതെ നമ്മളൊന്നും അവിടെ എത്തിപ്പെടാറില്ല. അപ്പോൾ അത്തരം ആളുകളൊക്കെ, മഹാന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെ ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പരമാവധി അത്തരം സദസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. ദുആ കൊണ്ട് അവരുടെ ദുആകളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. നമ്മൾ ദുആ ചെയ്യുന്നതിനേക്കാൾ അത്തരം മഹാന്മാരുടെ ഒക്കെ ദുആക്ക് ഇജാബത്തുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മജ്ലിസുന്നൂറും സ്വലാത്തും പരിശുദ്ധമായ ഖുർആനൊക്കെ ഓതി ഇരിക്കുന്ന ഒരു മജ്ലിസാണ്. ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സുകളിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. കാലങ്ങളായി ഒരു ഉദ്ദേശം നിറവേറി കിട്ടാൻ വേണ്ടി ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ മനസ്സുകളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ മജ്ലിസിലുണ്ട്. നമ്മൾ ഇന്നലത്തെ പരിപാടിയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഇന്നും അപ്പോൾ അതൊക്കെ അവർ നൽകുന്നത് അവർക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രോഗികൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ വീടുകളിലൊക്കെയായി കഴിയുന്നവരുണ്ട്. നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയും ഒക്കെ നേതൃത്വം നൽകിയിരുന്നവർ പ്രവർത്തിച്ചിരുന്ന പലരും രോഗികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസിൽ തന്നെ പലരും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി സഹോദരൻ്റെ ഭാര്യ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പിന് ശേഷം അത് മാറ്റിവെക്കാനുള്ള ഓപ്പറേഷന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇന്നലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ കിഡ്നി മാറ്റിവെച്ച് ഹോസ്പിറ്റൽ കോഴിക്കോട് ഹോസ്പിറ്റലിലാണുള്ളത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളും ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തൊക്കെയുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒന്നിനു മേലൊന്നായി വന്നപ്പോഴാണ് മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ നവറല്ലാഹു മർക്കദഹു ആമീൻ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം ഈ മജ്ലിസ് നൂറ് നമ്മുടെ എല്ലാ മഹല്ലുകളിലും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമ്മുടെ ഓരോ മൗലിദുകളും ബൈത്തുകളും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലെയുള്ള മഹാന്മാരുടെ കഥകളുണ്ടാവും. അന്നത്തെ നാട്ടിൽ അന്നത്തെ കാലത്ത് ഉണ്ടായ പ്രയാസങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെ മഹാന്മാരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവരതിന് പരിഹാരമായി നൽകിയിട്ടുള്ളതാണ്. മംഗൂസ് മൗലിദും അതുപോലെ തന്നെ മാലകളും ബെയ്ത്തുകളും ഒക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയൊരു തൗഫീഖാണ്. നമ്മളെക്കാൾ ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ പലപ്പോഴും പലർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാന്മാരുടെ ഈ ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്കൊരു തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളുടെ ഇവിടെ നമുക്ക് ലഭിക്കുന്ന നസീഹത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ ഉസ്താദുമാർ ഇവിടെ ദുആ ചെയ്യുമ്പോൾ അതിനൊക്കെ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി ആമീൻ പറയുകയും ചെയ്താൽ ഏത് സദസ്സിൽ നിന്നാണ് ആരുടെ ദുആക്കാണ് ഉത്തരം ലഭിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ ഒരുപാട് പ്രശ്നം നമ്മൾ വിചാരിക്കും ഒരുപാട് കാലമായി ദുആ ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന്. ഒരു പക്ഷേ നമ്മുടെ ഈ മജ്ലിസിലുള്ള ദുആക്കായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ളത്, നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മളൊക്കെ ദുആ ചെയ്യുകയും നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കണം എന്നുള്ളൊരു നിയ്യത്ത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിലുകൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ഇനിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഈ പരിപാടിയുമായിട്ട് എല്ലാ വിധത്തിലും നിങ്ങളൊക്കെ എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് നമുക്കെന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് മിച്ചം വന്നാൽ അതും നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾ ഞാൻ നിലപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുട്ടികളുടെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇന്ന് അതൊക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹായം ഉണ്ടാവണം, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒരുപാട് ആളുകൾ ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഒക്കെ ഇവിടെ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് സൗകര്യം വായിക്കാൻ സൗകര്യപ്പെട്ടുകൊള്ളണമെന്നുമില്ല സമയം. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് ഉദ്ദേശങ്ങളൊക്കെ അവരുടെ മനസ്സുകളിൽ നിങ്ങളൊക്കെ കരുതുകയും നമ്മുടെ ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നിങ്ങളൊക്കെ ആമീൻ പറയുകയും നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായിട്ടുള്ള സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഈ നഗരി ഒരുക്കിയിട്ടുള്ളത് എൻ്റെ വന്യപിതാവിൻ്റെ പേരിലാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മദ്രസയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ബഹുമാനപ്പെട്ട ഈങ്ങാപ്പടലിൽ അഹമ്മദ് കുട്ടി ഹാജി, കുഞ്ഞിപ്പ ഹാജി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതുപോലെ തന്നെ സി എം മമ്മി ഹാജി, നമ്മുടെ ഈ സ്ഥലം നമുക്ക് ഈ പരിപാടി ഇവിടെ വളരെ സൗകര്യത്തോട് നമുക്ക് നൽകിയിട്ടുള്ളത് കരുവാട്ടിൽ അവരുടെ പിതാവ് എന്തു ഹാജി, അതേപോലെ തന്നെ മുഹമ്മദ് കുട്ടി സാഹിബ്, അതുപോലെ നമ്മുടെ മനക്കൽ അവരാണ് നമ്മുടെ സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഓരോരുത്തരുടെ പേരെടുത്തു പറഞ്ഞാൽ ഒരുപാട് സമയം പോകും. അതേപോലെ തന്നെ നമ്മൾ അഥവാ ശ്രദ്ധിക്കാതെ വിട്ടുപോയാൽ അതവർക്കൊരു വിഷമമാവുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ ആരെയും പറയുന്നില്ല. അള്ളാഹു അമ്മയും അവരെയും ഒക്കെ നാളെ മഹാന്മാരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ഈ പരിപാടിയുമായിട്ട് ധാരാളം ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ നോട്ടീസും അതേപോലെ തന്നെ ബാനറും ഒക്കെ ആയിട്ട് ധാരാളം വ്യാപാരി സുഹൃത്തുക്കൾ അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾ മാസങ്ങളോളമായി നോട്ടീസ് ഒട്ടിക്കാനൊക്കെയായി ഉറക്കം വഹിച്ചുകൊണ്ട്
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു എല്ലാവിധത്തിലുള്ള ഖൈറും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് ബലിയാത്ത് മുസീബാത്തുകൾ തൊട്ട് നമ്മെയും നമ്മുടെ നാടിനെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയർ നമ്മളെല്ലാവരെയും നാളെ റബ്ബു സുബ്ഹാനഹു വതആല മഹാന്മാരോടൊപ്പം ബദരീങ്ങളോടൊപ്പം അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ പകര അവരുകളാണ്. വളരെ ആദരപൂർവം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.